ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ കട്ടൻ ചായ തിളപ്പിക്കുന്നതിനാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ചായ തിളപ്പിച്ച് അത് ചൂടാക്കി എടുത്തപ്പോഴേക്ക് മക്കൾ യൂണിഫോമൊക്കെ മാറ്റി വന്നു. അവർക്കുള്ള ചായയും ബിസ്ക്കറ്റും കൊണ്ട് കൊടുത്ത് അവരെ മദ്രസ്ക്ക് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളോട് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ, എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷനും കൂടി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അങ്ങനെ ചായ എടുത്ത് മക്കളെ പറഞ്ഞ അയച്ച ഉടനെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പും കൂടെ കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് വേകുമ്പോഴേക്ക് ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഒരു തട്ടിക്കുട്ട് സാമ്പാറുണ്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ, ഉള്ളതൊക്കെ ഓരോന്നൊക്കെ വെച്ചിട്ട് ഒരു സാമ്പാർ കൊണ്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറിനുള്ള വെള്ളം തിളച്ചപ്പോൾ അരിയുണ്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ സമയം കൂടി നമ്മൾ പച്ചക്കറി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അരി കഴുകുമ്പം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കേകെടുക്കുക. എന്നാലും അതിൻ്റെ ഒട്ടലിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം വെച്ചിട്ടാണ് കേട്ടോ കഴുകിയെടുക്കൽ. പിന്നെ അരിയൊക്കെ ഉണ്ട് കഴുകിയിട്ടപ്പോഴേക്ക് പരിപ്പ് വെന്തിരുന്നു. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഇട്ടെടുത്തിട്ട് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി കൊണ്ട് ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ചിരിക്കുന്നു കേട്ടോ. ഒരു തട്ടിക്കുട്ടി സാമ്പാറാണ്, അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു ഇതിൽ മക്കൾക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കണ്ടേ. അപ്പം ഒപ്പിച്ചിട്ടുള്ളൊരു സാമ്പാർ കേട്ടോ. അങ്ങനെ നമ്മളെ സാമ്പാറും അടുപ്പത്തായി, അതേപോലെ തന്നെ വെള്ളം തിളച്ചുകൊണ്ട് അരി അടുപ്പത്തായി. ഇത് രണ്ടും ആവുമ്പോഴേക്ക് നമുക്ക് കുറച്ച് പയറുണ്ട് കേട്ടോ. ഈ പയറും കൂടി അരിഞ്ഞിട്ടൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പയറ് അരിഞ്ഞെടുത്തു. അപ്പോൾ വിസിലടിച്ചപ്പോൾ കുക്കർ മാറ്റി വെച്ചിട്ട് ആ അടുപ്പത്ത് പയറുപ്പേരി ഉണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ചോറായിട്ടോ, ചോറായപ്പം ചോറും കൂടി ഉണ്ട്, വാർത്ത് കുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ അരച്ച മാവിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരടുപ്പത്ത് ഉപ്പേരിയും വെച്ച് ഒരടുപ്പത്ത് ദോശയും കൂടി ഉണ്ട് ചുട്ടെടുക്കുന്നുണ്ട്. രാവിലത്തെ പണികൾ ഇങ്ങനെയാണ് കേട്ടോ, ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ ഗ്യാസമ്മ കയറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉപ്പേരി ആഴപ്പം അത് മാറ്റി ആ ചട്ടിയിൽ നമ്മൾ ഒരു ഉള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വലിയുള്ളി. അതിങ്ങനെ വാടി വരുമ്പോൾ അവർക്ക് കുറച്ച് തക്കാളിയും കൂടി അരിഞ്ഞ് അതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ദോശക്കൊരു തക്കാളി വെച്ചിട്ടുള്ളൊരു ചട്ടിനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും അതൊക്കെ ഇട്ടിട്ട് നല്ലോണമെന്ന് വാട്ടിയിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ ഉണ്ട് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ, തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് കടുകും കറിവേപ്പിലും കൂടി ഉണ്ട് താളിച്ചിട്ട് ഒഴിക്കുന്നുമുണ്ട്. ആ ചട്ടി എങ്ങനെയാണ് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയും കൂടി വെച്ചിട്ട് കടുക് ഒട്ടിച്ചിട്ട് സാമ്പാറും കൂടി ഉണ്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ ആയി, ചട്ടിനി ആയി. പിന്നെ നിച്ചുട്ടനുള്ള കുഞ്ഞു ദോശയാണ് കേട്ടോ. അത് നിച്ചുട്ടൻ തിന്നാൻ വേണ്ടിയിട്ട് ദോശ കുഞ്ഞതാക്കിയിട്ടും വലുതാക്കിയിട്ടും ഓരോരോ ഷേപ്പിലാക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു നോക്കും. രാവിലെ പോകുമ്പോൾ നിച്ചുട്ടന് കഴിക്കാൻ അത്രയ്ക്ക് മടിയാണ്. അവനെ കഴിപ്പിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അവർ മദ്രസ വിട്ട് വരുമ്പോഴേക്ക് ലഞ്ച് ബാഗും കൂടി ഒന്ന് ആക്കി വെച്ചാൽ പിന്നെ അവർക്ക് ചായ കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് പെട്ടെന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ആ പണി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ മക്കൾ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. റിജു പിന്നെ ചട്നിയൊക്കെ കൂട്ടിയിട്ട് തന്നു. റിജു പിന്നെ കുഞ്ഞു ദോശയാണ് തിന്നത്, അവൻ പഞ്ചസാര കൂട്ടി തിന്നു കേട്ടോ. നിച്ചു പിന്നെ പഠിക്കാമെന്നും പറഞ്ഞ് എന്തൊക്കെയോ വായിക്കുന്നുണ്ട്. അവർ ചായ കുടിക്കുമ്പോഴത്തേ ഞാൻ കുറച്ച് പച്ചക്കറി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പച്ചക്കറി എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്ക് സ്കൂൾക്കാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ അവർ സ്കൂൾക്ക് ബസ്സൊക്കെ കയറ്റി വന്നപ്പം ഇതാണ് വീടിൻ്റെ അവസ്ഥ. എന്നും ഞാൻ കുട്ടികളെ കയറ്റി വന്നാൽ പിന്നെ വീടിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ ഇതായിരിക്കും കേട്ടോ. ആകെ വലിച്ച് വാരിയിട്ട് പിന്നെ ബെഡും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് നന്നായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ചെയ്തു. ഞാൻ പിന്നെ പാത്രങ്ങൾ അടുക്കളയിലല്ല കിടക്കണം, അത് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് നീറ്റായിട്ടുണ്ടാകുമല്ലോ. പിന്നെ ആരെങ്കിലും വന്നാലും വീട് വൃത്തിയാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. അടിച്ചു വാരിയിടലും കൂടി ഉണ്ട്. കഴിഞ്ഞിട്ട് പാത്രം കഴുകിയാൽ പിന്നെ തുടച്ച് കുളിച്ചാൽ പിന്നെ നമ്മളെ പണികളും കഴിഞ്ഞല്ലോ. പിന്നെ ചോറും കറിയും എല്ലാം ആയും ചെയ്തതാണല്ലോ. അങ്ങനെ പാത്രം കഴുകലും കഴിഞ്ഞ് പിന്നെ തിണ്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിടുന്നുണ്ട്. അങ്ങനെ അടിച്ചു വാരലും കഴിഞ്ഞു, പാത്രം കഴുകലും കഴിഞ്ഞു, തിണ്ട് തുടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തുടക്കാൻ നിന്നു കേട്ടോ. തുടച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനുള്ളൂ. അപ്പം നേരത്തെ തന്നെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ. ഒരു 9:30 എല്ലാ പണികളും കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നൊന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്, മക്കളൊന്നുമില്ലല്ലോ അവർ സ്കൂളിട്ട് വരുമ്പോൾ വരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്ന് പെട്ടെന്ന് റെഡിയായിട്ട് വീട്ടിൽ പോയിട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.